eso? ¿Cómo honra? അതൊരു മുല കൂട്ടുന്ന മീനാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ കാഴ്ചയാണ്. നിങ്ങൾ എല്ലാവരും സൂം സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഇന്നൊരു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സംഭവമാണ്. വേറെ ഒന്നല്ല, ആമസോൺ കാടിലുള്ളതൊരു സൂവാണ്. ആമസോൺ കാട്ടിൽ കാണുന്ന പല വെറൈറ്റി ജന്തുക്കളും പക്ഷികളും ഒക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ ജന്തുക്കളെയും അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളെയും നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോണ്. സൂ കണ്ട് മടുപ്പായ എല്ലാ മലയാളികളുടെ ഇടയിലേക്ക് ഒരു സ്പെഷ്യൽ സംഭവമായിരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത്. ആമസോൺ കാട്ടിലത്തെ സൂ കാണിക്കാനാണ് പോണത്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞൊരു എപ്പിസോഡാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സൂ എന്ന് പറയുന്നത് ഒരു വനത്തിന്റെ ഉള്ള ആമസോൺ കാട്ടിന്റെ ഉള്ളിലത്തെ ഒരു സൂവാണ് നമ്മൾ കാണാൻ പോണത്. നമ്മുടെ കൂടെ സാറുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഇത് ഒരു സൂവോളജിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി ഓഫ് ആമസോണിന്റെ ഒരു പാർട്ട് സ്റ്റുഡൻസിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ്. ഇത് വനത്തിനുള്ളിൽ തന്നെയാണ്, അതാണ് അതിന്റെ പ്രത്യേകത. വനത്തിനുള്ളിൽ തന്നെ ഒരു പ്രത്യേകമായിട്ട് ഈ വനത്തിൽ നിന്ന് പരിക്കുകൾ പറ്റി വേട്ടക്കാർ പിടിക്കാൻ പോയിട്ട് എന്തെങ്കിലും പരിക്ക് പറ്റിയൊക്കെയുള്ള മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വനത്തിലേക്ക് വിടുന്ന ഒരു സ്ഥലമാണിത്. ഒരു സൂ പിന്നെ ഒരു പഠിക്കാനുള്ള കോളേജിന്റെ ഭാഗമായിട്ടുള്ളതാ. ഇപ്പൊ പിള്ളേർക്ക് വേണ്ടി ട്രെയിനിങ്ങിനുള്ള ഒരു സെന്റർ ആ ഇത്. നമ്മുടെ മുമ്പില് കാണുന്നത് ജോഗ ട്രിക്ക, എന്താ സാർ പേര് പറയുന്നത്? ജഗ്വാട്ടിരിക്ക. അതൊരു നമ്മുടെ പൂച്ചയുടെ വലിയ ഫാമിലിയിലുള്ളതാണ്. അത് നമ്മുടെ പുലിയേക്കാളും ചെറുത്, പൂച്ചയേക്കാളും വലുത്. അതൊരു 18-20 kg ഒക്കെ വരും. ഇത് ഒരുപാട് ഈ കാട്ടിക്കുള്ളതാ. ഈ ചിലപ്പോ ഈ കോഴീനെ പൂച്ചയുടെ പോലെ ഇത് മനുഷ്യന്മാരെ തിന്നോ? മനുഷ്യരെ തിന്നിയല്ല, 18 kg വരെ ഉള്ളൂ, പക്ഷെ കോഴികളെയൊക്കെ തിന്നു. ഓക്കെ, നമ്മൾ പഠിക്കു വന്നപ്പോ വേറെ സൈസ് പുലിട്ടാ നോക്കിയേ. അതെല്ലാം ആമസോണിൽ മാത്രം കാണാൻ പുലിയല്ലേ? നൈസ് ആയിട്ടല്ലേ. ഈ ആമസോൺ വനങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള പുലികളുണ്ട്, ഇഷ്ടം. അത് വലിയ സൈസ് പുലിയും തൊട്ട് ചെറിയ മനുഷ്യരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇത് ഒരു ഓൺസ സുസുറാന എന്ന് പറയും, ഒരു മീഡിയം സൈസ് പുലിയാണ്. ഇത് ഒരുപാട് ഈ വനങ്ങളിലുണ്ട്. അത് മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്ന ഇതിന്റെ പിന്നെ വേറെ സൈസ് ഉണ്ട്. പെയിന്റ് ചെയ്ത് പൊട്ടുള്ള പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, ഈ കറുത്തതും ഉണ്ട്. ഇത് ഓൺസ എന്ന് പറയും പോർച്ചുഗീസിലെ. ഇത് ഈ മരത്തിന് മുകളിൽ കയറുന്ന. ഇത് അതിന്റെ തന്നെ വേറെ ഒരു ഭാഗല്ലേ? വേണ്ട, സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും മാത്രമേ ഈ സാധനത്തിന് കാണാടാ. ഇത് ഇനി നിങ്ങൾക്ക് ട്രാവലിസ്റ്റിലും കാണാം, അങ്ങനെ വ്യത്യാസട്ടാ. നോക്കടാ പാടാ, നോക്കടാ, എന്തിട്ട് നോക്കണ പുലി? പൂച്ചാട്ടാ, പൂച്ചേരാ ഒരു വലിയ രൂപം. ഇങ്ങനെ നോക്കടാ പുലിയാടാ. കമ്മോൺ പുലി, ഇങ്ങോട്ട് നോക്ക്. ആ ഓക്കെ, നോക്ക് നോക്കി. എന്നെ മീശ വേണ്ട, എന്തുട്ടാ സാധനം അല്ലേ, ചിന്തിക്കാൻ പറ്റോ? പുലേ പുലേ ടാ ജോയ്, പുലേ പുലേ ടാ, ഇങ്ങോട്ട് നോക്കടാടാ. കമ്മോൺ ഐ, ഇങ്ങോട്ട്. ആ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേണ്ട, ഒരു വനത്തിന്റെ ഉള്ളിൽ ഈ സൂ നിർത്തിയിരിക്കുന്നുണ്ട്. ആമസോൺ കാടിന്റെ ഉള്ളിലത്തെ ഒരു സൂ ആണ്. ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷനും ഇതിന് ചികിത്സയ്ക്ക് കയറ്റി കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്നു. ചികിത്സ കഴിയുമ്പോൾ തിരിച്ച് കാട്ടിൽ തന്നെ കൊണ്ടു വിടണു കേട്ടോ. സൂ ഉന്നാമ എന്നാണ് ഈ സൂവിന്റെ പേര് കേട്ടോ. നിങ്ങൾ സന്താരത്തിൽ വരുമ്പോൾ, അതെ അതെ അതെ, സന്താരത്തിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഈ സ്ഥലം മിസ് ആയിരിക്കും കേട്ടോ. ആമസോൺ കുറുക്കണ്ട, നമ്മളെല്ലാ ജീവികളെയും ഈ സൂവിൽ കാണുന്നത് അല്ലെങ്കിൽ ഇവിടെ കാണുന്നത് വെറൈറ്റിയാണ്. ആമസോൺ കാടുകളിൽ മാത്രം കാണുന്ന സംഭവങ്ങളാണ് കേട്ടോ. നോക്കിയാൽ എൻ്റെ ഹെഡ് നോക്കിയ ആമസോണിന്റെ ഒരു സ്പെഷ്യൽ കുറങ്ങണ്ട. ഇത് ആമസോണിൽ മാത്രം കാണുന്ന തത്താട്ടാ, അരാര അരാര വെർമെഹിൽ. നമ്മുടെ നാട്ടിൽ ഇതിനെ ആരെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോണ്ട, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോടോ. അരാര ഇതിൽ മാപ്പിൽ കാണിക്കുന്നത് ആമസോണിൽ മാത്രം കാണുന്ന ഒരു തരത്തിൽ നമ്മള് മാപ്പിൽ കാണണം. അരാരാ എന്തുട്ടല്ലേ, അപ്പൊ ഇങ്ങനെ കാണാനായിട്ട്. ഓഫ്, അരാരക്ക് ഇത്രക്കും ബ്യൂട്ടി അടുത്ത് വരുമ്പോഴാണ്. അടുത്ത് വരുന്നോറും ഇങ്ങനെ കളറ് കൂടിക്കൊണ്ടിരിക്കട്ടേ. അത് റൈർ സാധനങ്ങളല്ലേ നോക്കിയേ. ഇവിടെ ഈ ആമസോണിന് ഇതിനെ എല്ലാരും പുറത്തേക്ക് അയക്കാൻ വേണ്ടി ഇതിനെ
ബ്ലാക്ക് ആയിട്ടില്ല ബ്ലാക്ക് ആയിട്ട് കൊണ്ടുപോയി വെടിവെക്കും വെടിവെച്ചിട്ടിടും വെടിവെച്ച് അല്ല ഇതിനല്ല ഇതിന്റെ ഇതിനെ പിടിച്ച് ഒരെണ്ണത്തിന് 1 കോടി രൂപ വരെ വിലയുണ്ട് ഇതിന് 1 കോടി രൂപ ഓ 1 കോടിയിൽ അത് കൂടില്ല വിലയാവും ഇത് റേറാ എന്തുമാണല്ലേ ആമസോണിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ജർമ്മനിയിലാണ് സുവോളോഷിക്കല് അവിടെ മൾട്ടിപ്ലൈറ്റ് ചെയ്ത് ഉണ്ടാക്കുകയെ അതുകൊണ്ട് ഇപ്പം ഈ വർഷം 2023 ആ ജർമ്മൻ ഗവൺമെന്റ് 50 എണ്ണത്തിനെ ബ്രസീലിലെ ആമസോണിലേക്ക് അയക്കുകയാണ് അതിനെല്ലാം റേഡിയോ മോണിറ്ററും വെച്ച് ഈ ആമസോൺ വനത്തിൽ ഇവിടെ വിടാൻ പോവാണ് കയ്യിൽ പിടിക്കാൻ പറ്റിയാ തൊട്ടടുത്താണ് കൈ കൊണ്ട് കഴിഞ്ഞാൽ കൊത്തുട്ടാ ഇതുണ്ടോ ഈ തത്തകള് ഈ ആമസോൺ വനങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത് ഇപ്പം വേറെ ലോകത്തിലുള്ള ഇവിടുന്ന് കൊണ്ടുപോയത് പല സുവോളോജികളൊക്കെ കാണാം പക്ഷെ ഇതിന്റെ തത്തയിൽ ഒരു ബ്ലൂ ഉള്ളത് നമ്മളിപ്പം അത് ഭയങ്കര റെയറാ ഇപ്പം അത് കോടികൾ കൊടുത്താലേ കിട്ടുള്ളൂ ആമകളുണ്ടോ ആമസോണിലത്തെ ആമകളും കാണണ്ടോ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിന്റെ ഒരു പൊയ്യാനിയ എന്ത് ഭംഗിയല്ല ഓരോ ഡിസൈൻ ഉണ്ടാവും ഓരോന്നും അല്ലേ തലേമൊക്കെ കളർ നോക്കിയ അടിപൊളി ഇട്ടാട്ടാ നമ്മള് കാടിന്റെ ഉള്ളാന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാ ചെറിയ കാട്ടുവഴി കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കണ ചൂടാണ്ട് ഇതിൽ കിടക്കാൻ പറ്റില്ല കേട്ടാ നോക്കിയ ഉറുമ്പും കൂടെ നോക്കിയ ചുറ്റും മരങ്ങളെടാ ആമസോണിന്റെ മുകളിൽ നോക്കി അടിയിലേക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കറക്റ്റാട്ടാ ഉച്ച തിരിഞ്ഞ് 4 മണി നേരത്തെ വിളിച്ചണെങ്കിൽ കാണണല്ലേ നമ്മ സാറേ ചുറ്റും കൈവരി കൂടെ നദി ഒഴുകി നദികൾ ഒഴുകി വരുന്നു വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു ആമസോണിലെ സാറേ ഉറുമ്പിൻ്റെതല്ലേ ഓ മരങ്ങളെ ഹൈറ്റ് കണ്ട പനി ഇട കാണോ ഏറ്റവും മുകളിൽ കാണുന്നത് ഇത് നമ്മള് നല്ലൊരു വനത്തിന്റെ വളരെ ഉള്ളിലാണ് ഈ വനത്തിൽ സൂ നിൽക്കണ തന്നെ ഉള്ളിലായിരുന്നു ചെറിയൊരു പാലം പോലെ അവരുണ്ടാക്കി ഇവിടെ ഇവിടെ മാത്രം പക്ഷെ അത് അതിന്റെ അടുത്ത് ഇവിടുന്ന് നമുക്ക് കാണാമല്ലോ എന്നാ കോര വനമാണ് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഇതിന്റെ അകത്ത് എല്ലാ തരത്തിലുള്ള തെങ്ങുകളുണ്ട് പല തെങ്ങിനും ഈ പന പോലെയുള്ളതൊക്കെ അസായി അസായി ഉണ്ട് ബുരിച്ചി ഉണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് നമുക്ക് കാണാമല്ലോ പനകള് പല തരത്തിലുള്ള പനകളും അസയും അത് ഈ ഇതൊരു ഈ വലിയ മരത്തിന്റെ ആണ് ഇതിന്റെ ഇത് നല്ല നല്ല രുചിയുള്ള ഒരു ഫ്രൂട്ട്സ് ആണ് ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തെ ചോറ് പോലുള്ള സാധനം നമുക്ക് നല്ലപോലെ പിള്ളേർക്കൊക്കെ വിറ്റാമിനാണ് ഒരുപാട് ഉപയോഗിക്കുന്ന വില്ലേജില് ബുരിച്ചി എന്ന് പറയും ബുരിച്ചി ആളുകളൊക്കെ ഇതിന്റെ സൂപ്പ് ഉണ്ടാക്കും അതിന് കായുന്ന ഒരു എണ്ണയും ഉണ്ടാക്കാൻ പറ്റും ബുരിച്ചി അതിന്റെ ഇലയും കൊണ്ട് ഒരുപാട് വലിയ തൈ തണ്ടും കൊണ്ട് നമുക്ക് ഈ കൊങ്ങു പോലെ ഇരിക്കും അതുകൊണ്ട് ഒരുപാട് ആർട്ട് തിങ്ങ് ഉണ്ടാക്കും നല്ല പശുവിലെയും വള്ളങ്ങളും എല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കും ഞാൻ പണ്ടപ്പം നിങ്ങൾ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞു വനങ്ങളിലേക്ക് പോകുമ്പോ എന്തെങ്കിലും മൃഗങ്ങൾ തിന്നിട്ടിട്ട് കായാണെങ്കിൽ നമുക്ക് അത് കഴിക്കാം ഇത് അതിനൊരു എക്സാമ്പിൾ ആണ് ഇതുകൊണ്ട് നമ്മൾ കണ്ടില്ല ആ മരം ബുരിച്ചി ഇതുകൊണ്ട് അത് കായ ഇതുകൊണ്ട് ബുരിച്ചി ഓ മിരിച്ചി എന്നും പറയും ചില സ്ഥലങ്ങളില് അതിന്റെ കായകളെല്ലാം ഇത് കിട്ടും തത്ത തിന്നിട്ടിട്ട് നമ്മൾ കണ്ട തത്തയില്ല അത് ഒരുപാടുണ്ട് ഈ വനത്തിൽ കൂടെ അത് തിന്നിട്ടിട്ടേക്കുന്നത് ഇങ്ങനെയുള്ള മരങ്ങളുണ്ട് നല്ല നല്ലൊരു ചോറുള്ള മരമാണ് ഇത് നല്ല ടേസ്റ്റ് ആണ് ഇത് ഓക്കെ നമ്മുടെ ചുറ്റും കാണുന്നത് കാട്ടരുവി കേട്ടോ അതിന്റെ ഇടയിൽ അവരൊരു ചെറിയൊരു പാലം പോലെ സെറ്റ് ചെയ്തിരിക്കുക പക്ഷെ അങ്ങോട്ട് അധികം പ്രവേശനം ഇല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് അന്നക്കോണ്ടകളുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതലായിട്ട് ചെറിയ നദി ഇങ്ങനത്തെ കരകളൊക്കെ ഉണ്ടാവുന്നില്ലേ ഇങ്ങനെയുള്ള കരകളാണ് അന്നക്കോണ്ടയും നോക്കട്ടെ അവിടെ ഒരു അന്നക്കോണ്ട ഉണ്ടോ എന്ന് അതൊരു സാധനം മുകളിൽ നിന്ന് വീണതാ അപ്പൊ ഇവിടെ ഒരുപാട് അന്നക്കൊണ്ട ഉണ്ട് ഇലക്ട്രിക്കൽ നമ്മുടെ കറണ്ട് അടിപ്പിക്കുന്ന മീന് എല്ലാം ഇങ്ങനെയുള്ള നദിയെ കൂടെ ഇപ്പൊ ഈ നദിയിൽ നല്ല വെള്ളമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര അപകടം നമ്മളെ സിനിമയിൽ കാണുന്ന പോലെ തന്നെ എന്ത് സംഭവിക്കട്ടാ പക്ഷെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഉണ്ടോ എന്തിട്ട് രസം വെച്ചിട്ടാ ചിന്തിക്കാൻ പറ്റുമോ
ഇവിടെ വേറൊരു പ്രത്യേക മരം നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോയാണ്, നമ്മുടെ ഫേമസ് കേരളത്തിലുള്ള റബ്ബർ ട്രീ. റബ്ബർ എണ്ണപ്പൊക്കം നോക്കിയാൽ ഇത് റബ്ബർ നാച്ചുറൽ ആയിട്ട് ഇവിടെ ഉണ്ടാകുന്ന വനത്തിലെ റബ്ബറാണ്. ഇവിടുന്നാണ് പിന്നെ നമ്മുടെ എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും റബ്ബർ പോയത്. ഇതൊരു വലിയൊരു പഴയ ഭയങ്കര മരം. അതുകൊണ്ട് അവിടെ വേറൊരു മരം ഉണ്ട് റബ്ബറിന്റെ. റബ്ബറിന്റെ ഹൈറ്റ് ഒക്കെ ബോധം കൂട്ടോ. ഓരോ മരങ്ങളും ഓരോ മരങ്ങളൊക്കെ ഓരോ പ്രത്യേകതാട്ടാ. ഞാൻ പറഞ്ഞതുപോലെ ഈ വനത്തില് എല്ലാ രോഗത്തിലുള്ള മരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം വനനശീകരണം കാണും. അതാണ് ലോകത്തിന്റെ ഒരു ട്രഷർ. നിധി തന്നെ പോയി പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അറിയത്തില്ല ഇതിൽ ഉള്ള എത്ര മരങ്ങള് എത്ര ചെടികള് എന്തെല്ലാം രോഗത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതുകൊണ്ടാണ് ഓരോ മരം നശിപ്പിക്കുമ്പോഴും അത് നമ്മ അത് ചില സസ്യങ്ങളൊക്കെ ഇല്ലാതെയാകുന്നു. കാരണം ഇത് ഈ വനത്തിന്റെ ചില ഭാഗങ്ങളിൽ ആ സസ്യം അവിടെ മാത്രമേ കാണത്തുള്ളൂ. വേറെ ഭാഗങ്ങളിൽ വേറെ സസ്യങ്ങൾ കാണും. അതുകൊണ്ട് ഭയങ്കരമാണ് ഈ വനനശീകരണം. കാണും ലോകത്തിന്റെ നിധി തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതുകൊണ്ട് ഈ അസൈ തോട്ടം ഇത് നാച്ചുറൽ ആയിട്ട് ഒരു ഭാഷ ഇവിടെ നടന്നു അല്ല. ഇത് കംപ്ലീറ്റ് അസൈ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നത്. ഇതിന്റെ പഴമാണ് ആദിവാസികൾ പണ്ട് കഴിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അത് ലോകത്ത് എല്ലായിടത്തും വല്ല കമ്മോഡിറ്റി കൊമേഴ്സ്യൽ കമ്മ്യൂണിറ്റി ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇത് കംപ്ലീറ്റ് നാച്ചുറൽ ആണ്. ഇതിന്റെ അല്ലെങ്കിൽ നമ്മളെ ആമസോൺ എന്നുള്ള ഒരു കോൺസെപ്റ്റിലുള്ള പടങ്ങളൊക്കെ നമുക്ക് ഈ അല്ലെങ്കിൽ അസൈര അല്ലെങ്കിൽ നമുക്ക് ആദ്യം കാണണം. കൂമ്പ് നല്ലൊരു ഭക്ഷണമാണ്. ആ കൂമ്പ് ഭക്ഷണമാണോ? ഇവിടെ പശുവിന്റെ തലയും മീൻ തൊടലും വെറൈറ്റി കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. പുറത്തേക്ക് വരണവൻ കണ്ട ഇപ്പുറത്തെ പൂള് ശരിക്കും കാണാനുണ്ടാ. പശുവിന്റെ തല പോലെ കേട്ടോ നോക്കിയേ. ഒടലും മീൻറ്റി എന്തൊരു പേര് പറയാ സാറേ? അതിന്റെ പേശി ബോയ്. ഈ പേശി ബോയ് ഇത് ആമസോണിൽ മാത്രം ആമസോൺ നദികളിലൊക്കെ കൂടുതലായി കണ്ടുവരുന്ന മീനാണ്. ഇതൊരു മീനും മൃഗമൊന്നും പറയാം. കാരണം ഇതൊരു 800-850 കിലോ ഒക്കെ ഉള്ളത് വലിയ തോന്നാ. ഇവിടെ പണ്ടൊക്കെ ഒരുപാട് ഇതിനെ ആളുകൾ വെടിവെച്ച് കൊന്നിട്ട് വെടിവെച്ചല്ല കുന്തത്തെ പിടിച്ച് കൊന്ന് തിന്നുമായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞു മതി. ഈ മീനെല്ലാം ഈ വലകളിൽ കുടുങ്ങി കഴിയുമ്പോൾ ചെറിയ മീനെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ട്രീറ്റ് ചെയ്ത് അത് പേത വായിക്കണം പിന്നെ നദിയിലേക്ക് തിരിച്ചു വിടുന്നതാണ്. പ്രൊട്ടക്റ്റഡ് ആനിമൽ ആയതുകൊണ്ട് ഇപ്പം പിടിക്കാൻ നിയമത്തിലില്ല. എന്നാലും ആളുകൾ വില്ലേജുകാർ ആദിവാസികളൊക്കെ തിന്നും. ഇത് നല്ല മീൻ. അതുകൊണ്ടോ എന്റെ വാല് കണ്ടു. വാല് വലിയ ഇതുക്കൂട്ട് പോലെ ഇരിക്കും. സ്ഥലം അതൊരു മുല കൂട്ടുന്ന മീനാണ്. അതാണ് ഏറ്റവും അതിന്റെ ഇത്. കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് ആ കുഞ്ഞുങ്ങൾ അതിനെ മുല കുടിച്ച വളർത്തേ. ഇപ്പൊ ഇവിടെ ഇതിനെ പശുവും പാല് അവർ കൊടുക്കും എല്ലാ ദിവസവും. ആ 2-3 കുപ്പി പശു പാല് ഇതിനെല്ലാം ടാബ്ലറ്റ് കൊടുക്കും. കൈ വന്ന് മേടിച്ച് കുടിച്ചോളൂ. ഇത് ഇപ്പം ഭക്ഷണം കഴിച്ച പിന്നെ തിന്നുന്ന പുല്ലാണ്. ചെമ്പരത്തി സമൃദ്ധി കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ എപ്പിസോഡാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽബട്ടൺ അമർത്താൻ മറക്കരുത്. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ.